നമ്മളിപ്പോഴും സമ്മതിക്കില്ല, അവർ തുറന്ന് സമ്മതിക്കുന്നു. എന്താ ഞങ്ങൾ അന്വേഷിച്ചു കേട്ടോ ഇത് എവിടെ നിന്ന് കിട്ടിയതിന്, കാരണം ഇവിടുന്ന് ഈ ഇതുമായിട്ട് അവിടെ പോയിട്ട് അവിടെ ഈ വലിയ തീറയൊക്കെ അവതരിപ്പിച്ച ആള് പെട്ടെന്ന് അവർ നോക്കിയപ്പോൾ ആള് വെജിറ്റേറിയനായിട്ട് മാറിയിരിക്കുന്നു. ഏയ് ഇതെന്താ ഇത്, മത്സ്യമാംസാദി പിന്നെ അവര് ഗ്രീക്കിലൊക്കെ വൈനൊക്കെ കുടിക്കുമല്ലോ, ഇയാളിതൊക്കെ നിർത്തിയിരിക്കുന്നു. അപ്പൊ അന്വേഷിച്ചപ്പോഴാണ് ഇയാൾ പറഞ്ഞു, ഞാൻ കാഞ്ചീപുരത്ത് മഹാപണ്ഡിതന്മാരുടെ അടുത്ത് വേദപണ്ഡിതന്മാരുടെ അടുത്തൊക്കെ പോയതാണ്, അപ്പോൾ എൻ്റെ ബുദ്ധി തെളിയണമെങ്കിൽ ഈ വക സാധനങ്ങളൊക്കെ നിർത്താൻ പറഞ്ഞു അവർ. അങ്ങനെ ഞാൻ നിർത്തി, അവർക്ക് ശിക്ഷപ്പെട്ടു. അതിനുശേഷമാണ് എൻ്റെ കണ്ണും ബുദ്ധിയും മനസ്സും ഒക്കെ തെളിഞ്ഞത്. ഇനി ഞാനതൊന്നും തൊടുന്ന പ്രശ്നമില്ല. മാത്രവുമല്ല, ഇദ്ദേഹം ബ്രഹ്മവിദ്യയിലേക്ക് ആത്മവിദ്യയിലേക്ക് പോകുന്നു. അവരുടേതായ യവന ദൈവങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഭാരതത്തിലെ പോലെ ചെറുതായിട്ട് യാഗം ചെയ്യാനും സന്ധ്യാവന്ദനം ചെയ്യാനും ഒക്കെ തുടങ്ങിയിരിക്കുന്നു. അപ്പോഴാണ് ഇവരന്വേഷിക്കുന്നത് എന്താ സംഭവം ഇങ്ങനെയൊക്കെ. അപ്പം മനസ്സിലാവുന്നു അവർക്ക് കളങ്കമില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു, ആ കുഴപ്പം നിങ്ങളുടെയാണ് കേട്ടോ, നമ്മൾ സമ്മതിക്കില്ല, നമുക്ക് സമ്മതിക്കാൻ മനസ്സില്ല. പക്ഷേ ഇപ്പോഴും വലിയൊരു സെറ്റ് ശാസ്ത്രജ്ഞന്മാർ നമ്മുടെ, അവർ ഈ 24,000 വർഷത്തെ ജ്യോതിശാസ്ത്ര പാരമ്പര്യം, ജ്യോതിഷം പിന്നീടുണ്ടായതാണ്. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഒരു പ്രെഡിക്റ്റീവ് സയൻസ് ആണല്ലോ, പല കാര്യങ്ങളും നമുക്ക് ഉറപ്പിച്ചോ തറപ്പിച്ചോ പറയാൻ പറ്റില്ല. കുറേയധികം ഗ്രേ ഏരിയ ഇപ്പോഴുമുള്ള ഏർപ്പാടാണ് ജ്യോതിഷം. ജ്യോതിശാസ്ത്രം അങ്ങനെയല്ല, അത് പിടിയാസൂക്ഷം നമുക്ക് കാൽക്കുലേറ്റർ വെച്ച് കൂട്ടാവുന്ന കണക്കാണ്. ഇത് മാത്രം പോരാ, കാഴ്ചയ്ക്ക് കാണാവുന്ന വസ്തുക്കൾ വേണ്ടേ, ആർട്ടിഫാക്ട്സ് എന്ന് പറയുമല്ല, ആർക്കിയോളജിക്കൽ എവിഡൻസ്. നാടെങ്ങും ഖനനങ്ങൾ നടത്തി, മധ്യപ്രദേശിൽ ഖനനം നടത്തിയപ്പോൾ 10,000 വർഷം മുമ്പ് ആൾത്താമസം ഉണ്ടായിരുന്നതിൻ്റെ അടയാളം, ഹാരപ്പ മോഹൻജൊദാരോയിലുള്ള അതേ രൂപത്തിലുള്ള ശില്പം, കൊത്ത് ശില്പം എന്ന് പറയാൻ പാടില്ല, കല്ലിലിങ്ങനെ കൊത്തിയിരിക്കുന്നു. കോടാലിയുമായിട്ട് ഒരാൾ, കാളയുമായിട്ട് നിൽക്കുന്ന ഒരാൾ, ഇങ്ങനെയൊക്കെ 10,000 വർഷത്തെ പഴക്കം. കേരളത്തിൽ എടയ്ക്കൽ ഗുഹ എന്ന് പറയുമല്ലോ, മലബാർ ഭാഗത്ത് എടയ്ക്കൽ ഗുഹ 9,000 വർഷത്തെ പഴക്കമാണ്. 9,000 വർഷം മുമ്പ് കേരളത്തിൽ ആൾ താമസം ഉണ്ടായിരുന്നു. അവിടെയും ഇതേ ചിത്രങ്ങൾ കല്ലിൽ കൊത്തിയിരിക്കുന്നു. ഏത്? മോഹൻജൊദാരോയിലുള്ള അതേ ചിത്രങ്ങൾ. അപ്പം ഇവിടെ പോയി ആര്യ ദ്രാവിഡ സിദ്ധാന്തം, അവിടെ കൊത്തിയത് ആര്യനാണെങ്കിൽ ഇവിടെ കൊത്തിയത് ദ്രാവിഡനായിരിക്കുമല്ലോ, ദ്രാവിഡന് അതേ ചിത്രം കൊത്തില്ല, അവനും ഓടി വന്നതല്ലേ. ഒരേ സംസ്കാരമായിരുന്നു, ഒരേ ജീനായിരുന്നു. ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ട് നമ്മുടെ ജനിതക എഞ്ചിനീയറിങ് അല്ലെങ്കിൽ ഡി എൻ എ വഴിക്കുള്ള മനുഷ്യൻ എങ്ങനെയുണ്ടായി, എങ്ങനെ വികസിച്ചു എന്നൊക്കെയുള്ള സ്റ്റഡി, ആ സ്റ്റഡിയിൽ വിചിത്രമായ റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 85,000 വർഷം ആയി ഭാരതത്തിൽ ആൾത്താമസം തുടങ്ങിയിട്ട്, 85,000 ഇയേഴ്സ് ഭാരതത്തിൽ ആൾത്താമസം ഉണ്ടായിരുന്നു. എവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയില്ല, അതിനെ ഓരോ സ്ഥലത്തും ഒക്കെ കുഴിച്ചൊക്കെ നോക്കണം. 85,000 വർഷമായി ആൾത്താമസം തുടങ്ങിയിട്ട്, 24,000 വർഷമായി നക്ഷത്രങ്ങളെ നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ട്, ആകാശത്തെ കൃത്യമായിട്ട് വിഭജിച്ചിട്ട് മഴയെപ്പോൾ പെയ്യും, വെയിലെപ്പോൾ അടിക്കും, കാറ്റെപ്പോൾ അടിക്കും എന്ന് കണ്ടുപിടിച്ചിട്ട്, അതിനിടയ്ക്ക് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി കേട്ടോ. 3,900 വർഷം മുമ്പാണ് സരസ്വതി നദി വറ്റി വരണ്ടു പോയത്. 100 വർഷം നീണ്ടു നിന്ന ഒരു വരൾച്ച, 100 വർഷം. ഒന്നോ രണ്ടോ അഞ്ചോ 10 വർഷം വരെയൊക്കെ നമ്മൾ വെള്ളം കിട്ടാതെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പിടിച്ച് നിന്ന് എങ്ങോട്ട് പോകാനെന്നൊക്കെ വിചാരിച്ച് നിൽക്കും. ഇത് കഴിയുമ്പോൾ കന്നുകാലികൾ ചത്തൊടുങ്ങും, മൃഗങ്ങൾ ചത്തൊടുങ്ങും, എല്ലാ മരങ്ങളും നശിക്കും, എല്ലാം പിന്നെ മനുഷ്യനെങ്ങനെ ജീവിക്കും? അപ്പോൾ സരസ്വതി നദിക്കതയിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു കളഞ്ഞു വറ്റിപ്പോയി. അതിന് ആലങ്കാരികമായിട്ട് അത് ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അത് അലങ്കാരം മാത്രമാണ്, വാസ്തവത്തിൽ നദി വറ്റിപ്പോയി. അപ്പം ഇവർ ഈ പുരാണത്തിൽ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം പരിശോധിക്കാൻ തുടങ്ങി. ഒരു ഗുണം ശാസ്ത്രജ്ഞന്മാർക്ക് കിട്ടിയത്, പുരാണത്തിൽ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും ഇപ്പോഴും ഉണ്ട്. പുരാണത്തിലൊരു സ്ഥലപ്പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ആ സ്ഥലമുണ്ട്.
ഒരു പക്ഷെ 10-15 kilometers മാറിയായിരിക്കും, കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കണം. പക്ഷെ സ്ഥലം അവിടെയുണ്ട്. ഉജ്ജയിനി എന്ന് പറഞ്ഞാൽ ഉജ്ജയിനിയുണ്ട്. ഇതുതന്നെയാണോ പണ്ട് കാളിദാസൻ പറഞ്ഞ ഉജ്ജയിനി എന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ ഒരു 15 kilometers കൂടെ കിഴക്കോട്ട് മാറിയിട്ടായിരിക്കാം. പക്ഷെ സ്ഥലമുണ്ട്. അപ്പൊ ഇവർ നോക്കി ദ്വാരക എവിടെയാണ്. ദ്വാരക, ദ്വാരക എന്ന് പറഞ്ഞ് കരയിൽ സ്ഥലമുണ്ട്. കടലിൽ പോയ ദ്വാരക എവിടെ? അതിന് കപ്പലിൽ പര്യവേഷണം നടത്തി. അപ്പോൾ അടിയിൽ ദ്വാരകയുണ്ട്. വലിയൊരു കോമ്പൗണ്ട് വാളാണ് ആദ്യം കണ്ടത്. ശ്രീകൃഷ്ണൻ്റെ ദ്വാരക കൊട്ടാരവും കണ്ടിട്ടില്ല, പക്ഷെ വലിയൊരു കോമ്പൗണ്ട് വാൾ, അതായത് വലിയൊരു കൊട്ടാരത്തിൻ്റെ മതിൽക്കെട്ടിൻ്റെ തുടക്കം വളരെ നീളത്തിൽ. ഇവരിതിൻ്റെ ഒരു കഷ്ണം മുറിച്ചെടുത്ത് കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുമല്ലോ, എത്ര പഴക്കമുണ്ടെന്നറിയാം, 5940 പഴക്കമുണ്ട് ആ കൺസ്ട്രക്ഷൻ. 5940 years എന്ന് വെച്ച് അന്നാണ് ഇത് കടലിന് താഴെ പോയത് എന്ന് പറയാൻ പറ്റില്ല. കടലിന് താഴെ പോയത് ഏത് വർഷവും ആകാം. ഇന്നലെ താഴെ പോയ സാധനത്തിനും 5940 പഴക്കം ഉണ്ടാവാറില്ല. മിനിഞ്ഞാന്ന് പോയതിനും 5940 പഴക്കം ഉണ്ടാവും. അപ്പം പഴക്കവും കടലിൽ താഴ്ന്നതും തമ്മിൽ ബന്ധിപ്പിക്കാൻ പാടില്ല, പക്ഷെ പഴക്കമുണ്ട്. ഏകദേശം മഹാഭാരതത്തിലെ മറ്റ് വിവരണങ്ങൾ നോക്കി ഇതുപോലെ ചൈത്രമാസം, ആഷാഢമാസം, മാഘമാസം, കാളിദാസൻ എഴുതിയത്, കുമാരസംഭവത്തിൽ എഴുതിയത്, മാഘൻ എഴുതിയത്, ഭവഭൂതി എഴുതിയത്, ഭർതൃഹരി എഴുതിയത്, ഇവിടെ എല്ലാം ഈ മാസങ്ങളുടെ പേര്, നക്ഷത്രങ്ങളുടെ കാവ്യാത്മകമായിട്ട് കാളിദാസൻ പറയുമ്പോൾ പാർവതി സങ്കടപ്പെട്ട് കാർത്തിക നക്ഷത്രത്തെ നോക്കിയിരുന്നു. ഏ, അതൊരു അടയാളമാണ് ശാസ്ത്രജ്ഞന്. ആ പാർവതി കാർത്തിക നക്ഷത്രത്തെ നോക്കിയിരുന്നു, അത് ഏത് ദിവസമായിരിക്കും കാൽക്കുലേറ്റ്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അസ്ട്രോണമിയും ആർക്കിയോളജിയും മാത്തമാറ്റിക്സും കൂട്ടിച്ചേർത്ത് ഭാരതത്തിൻ്റെ ചരിത്രം പുനർനിർമ്മിച്ചുകൊണ്ട്. ഇതിനിടയ്ക്ക് ഒരുപാട് തടസ്സങ്ങളുമുണ്ട് കേട്ടോ, ഒരുപാട് തടസ്സങ്ങൾ. മധുരയിൽ ആർക്കിയോളജിക്കൽ സർവേ തന്നെ പര്യവേഷണം നടത്താൻ, ഖനനം നടത്താൻ നോക്കി, പറ്റില്ല. മധുര വലിയ ടൗണായിരിക്കും. ആര് എൻ്റെ പറമ്പിരുന്ന എൻ്റെ കോമ്പൗണ്ടിൽ കുഴിക്കാൻ പറ്റില്ല. ആകെ 3 cents അവിടെ ഒരു വീടും വെച്ച് ഞാൻ കഴിയുന്നത്, അവിടെ നിന്ന് നിങ്ങൾ കുന്തം കുഴിക്കാൻ ഒന്നും പറ്റില്ല, ആരും കൊടുക്കില്ല. ഒടുവിൽ ശരി, മധുരയിൽ നിന്ന് കുറച്ച് മാറിയിട്ട് മെയിൻ സിറ്റിയിൽ നിന്ന് പുറത്ത് മാറി ഒന്ന് കുഴിച്ചു നോക്കാൻ, എന്തെങ്കിലും ഉണ്ടോ പഴയ കാര്യം. കുഴിച്ചപ്പോൾ ഉണ്ട്. ചെറിയ നഗരത്തിൻ്റെ അവശിഷ്ടം അടിയിൽ കിടക്കുന്നു. അങ്ങനെ അവർ പിന്നെ തമിഴ് സംഘകാല കൃതികൾ അത് ഇതൊക്കെ വായിച്ച് അതിനകത്തെ പരാമർശമൊക്കെ വെച്ചിട്ട് മധുര പണ്ടും നഗരമായിരുന്നു, പണ്ടും നഗരമായിരുന്നു. നഗരത്തിൻ്റെ അന്നത്തെ സ്വഭാവം അനുസരിച്ച് നഗരത്തിൻ്റെ പരിധിയിൽ, നമ്മൾ മോഫ്യൂസിൽ എന്ന് പറയുമല്ലോ, മോഫ്യൂസിൽ പോയിൻസിൽ ദൂരദിക്കിൽ നിന്നുള്ള പച്ചക്കറി മറ്റ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യും. എന്നിട്ട് ചന്ത ദിവസമാണ് നഗരത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എല്ലാവരും കൂടെ അങ്ങ് തള്ളിക്കയറുകയല്ല, സ്റ്റോക്ക് ചെയ്തിട്ട് ആവശ്യം പോലെ മെയിൻ നഗരത്തിലേക്ക് സപ്ലൈ ചെയ്യും. അപ്പോൾ ഈ സ്റ്റോക്കിംഗ് പ്ലേസാണ്, സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആളുകൾ താമസിക്കുകയും ചെയ്യും. ഇതാണ് ഇവർക്ക് കിട്ടിയത്. അത് കിട്ടി, അതിൻ്റെ കാർബൺ ഡേറ്റിംഗ് നടത്തിയപ്പോൾ 3300 BC, അതായത് ക്രിസ്തുവിൻ്റെ മുമ്പ് 300 വർഷം. വലിയൊരു കാര്യമല്ല, പക്ഷേ ആര്യനാക്രമ സിദ്ധാന്തവുമായിട്ട് ഇത് ഒത്തുപോകുന്നു. ആര്യനാക്രമ സിദ്ധാന്തത്തിൻ്റെ ഒരു അടിത്തറ എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ യൂറോപ്പിലെ വിശ്വാസം ഭൂമി അടക്കം ഈ പ്രപഞ്ചമുണ്ടായത് BC 4004. അപ്പോൾ 4004 മുമ്പ് ഒന്നും സംഭവിക്കാൻ പാടില്ലല്ലോ, കാരണം പ്രപഞ്ചം തന്നെയില്ല. അതുകൊണ്ട് മൊത്തം ഭാരതത്തിൻ്റെ ചരിത്രം BC 4004 കൊണ്ടുവരിക എന്നുള്ള ജോലിയാണ് സായിപ്പന്മാർ ചെയ്തത്. അപ്പോൾ ഒരുപാട് മിസ്മാച്ച് വന്നു, ഒരുപാട് സാധനങ്ങൾ ഒഴിവാക്കേണ്ടി വന്നു, ഇത്രയധികം നമ്മുടെ ചരിത്രം വെട്ടി ചുരുക്കാനായിട്ട്. അപ്പോൾ ഇവർക്കിത് 300 BC എന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ സമാധാനമായി, ഈ 4004 വരുന്നുണ്ട്. പക്ഷേ ഇതിൽ 2 ആർക്കിയോളജിക്കൽ സർവേയിലെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു ഇത് ശരിയല്ല, 300 വന്നാൽ പോരാ. അവരതിന് കണക്കുമൊക്കെ പറഞ്ഞു. അത് ആർക്കിയോളജിയുടെ ടെക്നോളജിയാണ്, ഇത്ര ഡെപ്ത് പോയി കഴിഞ്ഞാൽ ഇത്ര വർഷം, അതിന് താഴെ പോയി കഴിഞ്ഞാൽ ഇത്ര വർഷം, അതിങ്ങനെ ലീനിയറായിട്ടില്ല, ഒരടിക്ക് 1000 വർഷം വ്യത്യാസം വരാം.
അടുത്ത അടിക്ക് ചിലപ്പോൾ 560 വർഷമായിരിക്കും വ്യത്യാസം വരുന്നത്. ഈ രീതിയിൽ മണ്ണിൻ്റെ ഘടന വെച്ചിട്ട് അവർ പറഞ്ഞു ഇത് കുറഞ്ഞത് 6000 വർഷത്തെ പഴക്കം വരണം. ഇത് സാഹിത്യം നമ്മളെ പറ്റിക്കുന്നതാണ്. ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാരെ ട്രാൻസ്ഫർ ചെയ്തു ഡിപ്പാർട്ട്മെൻറ്റിൽ. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്.